വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ സർക്കാരിന്റെ സൽപ്പേരിനെ കളങ്കമേൽപ്പിക്കുന്നുവെന്ന് CPI റിപ്പോർട്ട്. കൊലപാതകങ്ങൾക്കായി ക്വട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിക്കുന്നു. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ റിപ്പോർട്ടിലുണ്ട്. എന്നാൽ CPI മന്ത്രിമാരുടെ പ്രവർത്തനം മികച്ചതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ബിജു ഗോപിനാഥ് ചേരുന്നു. ബിജു റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. റിപ്പോർട്ടിൽ സർക്കാരിനെതിരായി വന്നിരിക്കുന്ന പരാമർശങ്ങൾ എന്തൊക്കെയാണ്? വിശദാംശങ്ങൾ. ധന്യ, റിപ്പോർട്ട് അല്പസമയം മുമ്പാണ് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ സമ്മേളന പ്രതിനിധികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ പ്രധാനമായും നമ്മൾ നേരത്തെ കഴിഞ്ഞ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ KM മാണിക്കെതിരായ പതിവ് വിമർശനങ്ങൾ തന്നെയാണ് ഉള്ളത്. അതേസമയം തന്നെ സർക്കാരിനെതിരായ ചില വിമർശനങ്ങൾ കൂടി ഈ റിപ്പോർട്ടിലുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ഇപ്പോൾ പുതുതായി നൽകാൻ കഴിയുന്നത്. പ്രധാനമായും രാഷ്ട്രീയ കൊലപാതകങ്ങൾ, പ്രത്യേകിച്ചും ഷുഹൈബ് വധം അടക്കമുള്ള കാര്യങ്ങളിൽ CPM പ്രതിക്കൂട്ടിലായിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു വിമർശനം സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ സർക്കാരിൻ്റെ പ്രവർത്തനത്തിൻ്റെ ശോഭ കെടുത്തി എന്നുള്ള ഒരു വിമർശനമാണ് പ്രധാനമായും ഈ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ ക്വട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ CPM ഇത്തരത്തിലുള്ള കൊലപാതകം നടത്തുന്നു എന്നുള്ള കാര്യമാണ് പ്രധാനമായും ഇതിൽ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ചും കണ്ണൂരിൽ ഷുഹൈബിനെ വധിക്കുന്നതിന് വേണ്ടി CPM ക്വട്ടേഷൻ നൽകി എന്നുള്ള ആരോപണം നിലനിൽക്കുമ്പോഴാണ് ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ പാർട്ടിയായ CPI തന്നെ CPMനെതിരായി ഇത്തരത്തിലുള്ള ഒരു വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അത് സമ്മേളന റിപ്പോർട്ടിൽ ആ കാര്യങ്ങൾ പ്രധാനമായും പറയുന്നു. അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെയുള്ള പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വിവരാവകാശ നിയമത്തെ ദുർബലപ്പെടുത്താനുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ നിലമ്പൂരിൽ നേരത്തെ രണ്ടുപേരെ മാവോയിസ്റ്റുകൾ എന്നുള്ള പേരിൽ വെടിവെച്ച് കൊലപ്പെടുത്തിയ സംഭവം ശരിയായ ഒരു നടപടി ആയിരുന്നില്ല. അതോടൊപ്പം തന്നെ ആതിരപ്പള്ളി പദ്ധതി നടപ്പാക്കും എന്നുള്ള കാര്യം ഇടതുമുന്നണി പ്രകടന പത്രികയിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ലാത്ത കാര്യമായിരുന്നു. എന്നാൽ അതേസമയം തന്നെ ഈ ആതിരപ്പള്ളി പദ്ധതി നടപ്പാക്കും എന്ന CPM പ്രഖ്യാപിക്കുകയുണ്ടായി. ഇത് ശരിയല്ല എന്നുള്ള കാര്യം CPI പിന്നീട് വിശദീകരിക്കേണ്ട സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ വിജിലൻസിനെ അഴിമതിക്കാരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി വിജിലൻസിനെ ഒരു സ്വതന്ത്ര അന്വേഷണ ഏജൻസി ആക്കും എന്നുള്ള കാര്യം കഴിഞ്ഞ ഇടതുമുന്നണിയുടെ പ്രകടന പത്രികയിൽ സംസ്ഥാനത്ത് അവതരിപ്പിച്ചിരുന്നതാണ്. എന്നാൽ ഈ പ്രഖ്യാപനം ഇനിയും നടപ്പാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ആ റിപ്പോർട്ട് പ്രധാനമായും പറയുന്നു. അതേസമയം തന്നെ CPI മന്ത്രിമാരുടെ പ്രകടനത്തെക്കുറിച്ച് വിലയിരുത്തൽ ഉണ്ടാകുമെന്നും ഒരുപക്ഷെ ആ CPI മന്ത്രിമാരുടെ പ്രകടനം ശരിയായ രീതിയിലല്ല അല്ലെങ്കിൽ മോശമായ രീതിയിലുള്ള പ്രകടനമുള്ള മന്ത്രിമാരെ മാറ്റുമെന്നുള്ളടക്കമുള്ള ചില ഊഹാപോഹങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ CPI മന്ത്രിമാരുടെ പ്രവർത്തനം തൃപ്തികരമാണ് അല്ലെങ്കിൽ അവർക്ക് നല്ല സർട്ടിഫിക്കറ്റ് നൽകുന്ന ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. CPI മന്ത്രിമാരുടെ പ്രവർത്തനം അവരുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് സർക്കാരിന്റെ സൽപ്പേരിനെ കളങ്കമേൽപ്പിക്കുന്നതെന്ന് CPI റിപ്പോർട്ടിൽ പറയുന്നു. മന്ത്രിമാരെ പ്രകീർത്തിച്ചുമാണ് റിപ്പോർട്ടുള്ളത്. ബിജു ഗോപിനാഥാണ് മലപ്പുറത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. BJP ദേശീയ തലത്തിൽ കോൺഗ്രസുമായി സഹകരണം വേണമെന്ന് സൂചന നൽകി CPI ജനറൽ സെക്രട്ടറി സുധാകർ റെഡ്ഡി. ഇടതൈക്യം നിലനിർത്തി മതേതര കക്ഷികളെ ഒപ്പം കൂട്ടണമെന്ന് സുധാകർ റെഡ്ഡി പറഞ്ഞു. 4 ദിവസം നീണ്ടുനിൽക്കുന്ന CPI സംസ്ഥാന സമ്മേളനത്തിന് മലപ്പുറത്ത് തുടക്കമായി. കോൺഗ്രസ് ബന്ധം സംബന്ധിച്ച CPMലെ തർക്കത്തിൽ സീതാറാം യെച്ചൂരിയുടെ ലൈനിന് പിന്തുണ നൽകുന്നതാണ് CPI ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായം. കോൺഗ്രസുമായുള്ള സഹകരണ സാധ്യത സുധാകർ റെഡ്ഡി തള്ളുന്നില്ല. RSS ആണ് ഇടതുപക്ഷത്തിന്റെ 1st ശത്രുവെന്ന് പറഞ്ഞ അദ്ദേഹം ഇതിനെതിരെ ദേശീയ തലത്തിൽ വിശാല സഖ്യം ഉയർന്നു വരണമെന്നും വ്യക്തമാക്കി. സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളനുസരിച്ച് പാർട്ടികൾ നിലപാട് സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിനിധി സമ്മേളനത്തിന്റെ പതാക പാർട്ടി കേന്ദ്ര കൺട്രോൾ കമ്മീഷൻ അംഗമായ CA കുര്യൻ ഉയർത്തി. നാളെയും മറ്റന്നാളുമായി പ്രവർത്തന റിപ്പോർട്ടും സംഘടനാ റിപ്പോർട്ടും ചർച്ച ചെയ്യും. ജില്ലാ സമ്മേളനങ്ങളിൽ നിഴലിച്ച വിഭാഗീയത സംസ്ഥാന സമ്മേളനത്തിൽ ബാധിക്കാൻ ഇടയില്ല. കാനം രാജേന്ദ്രന്റെ ഇടപെടലിൽ പാർട്ടിക്ക് കൂടുതൽ കരുത്ത് കൈവന്നതായാണ് പൊതുവിലയിരുത്തൽ. ഈ സമ്മേളനത്തിൽ കാനം തന്നെ സെക്രട്ടറിയായി തുടരാനാണ് സാധ്യത. CPIയിൽ ഇപ്പോൾ ഒരു ഒറ്റ ഉറച്ച ശബ്ദമേ ഉള്ളൂ. അത് സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനാണ്. മലപ്പുറം സമ്മേളനത്തോടെ ആ ശബ്ദത്തിന് കൂടുതൽ കരുത്ത് കൈവരുമെന്ന ഉറപ്പ്. സുർജിത് അയ്യപ്പത്ത്, News 18, മലപ്പുറം. അഴിമതിക്കെതിരായ CPIയുടെ വീമ്പു പറച്ചിൽ വേശ്യയുടെ ചാരിത്ര പ്രസംഗത്തിന് തുല്യമാണെന്ന് കേരള കോൺഗ്രസ് എം. 4 കോടി 65 ലക്ഷം രൂപയ്ക്ക് തങ്ങൾക്ക് ലഭിച്ച പാർലമെന്റ് സീറ്റ്
സ്വാശ്രയ കോളേജ് മുതലാളിക്ക് വിറ്റ പാർട്ടിയാണ് സിപിഐ. സിപിഐയുടെ സർട്ടിഫിക്കറ്റ് തങ്ങൾക്ക് ആവശ്യമില്ല. 3 ദിവസത്തിനിടെ 2 പേരുടെ ജീവനെടുത്ത പാർട്ടിയാണ് സിപിഐ എന്നും കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി ജോസഫ് അമ്പുതുശ്ശേരി പ്രസ്താവനയിൽ പറഞ്ഞു. കാനം രാജേന്ദ്രനും മന്ത്രി കെ രാജുവും 7 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണവുമായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതാവ്. 7,000 ഏക്കർ വനം സ്വകാര്യ വ്യക്തിക്ക് ലഭിക്കത്തക്ക വിധത്തിൽ കോടതിയിൽ സർക്കാർ ഒത്തുകളിച്ചുവെന്നാണ് ആരോപണം. കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം സ്റ്റീഫൻ ജോർജാണ് വാർത്താസമ്മേളനത്തിൽ ആരോപണം ഉന്നയിച്ചത്. പത്തനംതിട്ട കോട്ടയം ജില്ലാ അതിർത്തിയിലെ പൊന്തമ്പുഴ വനഭൂമിയുടെ അവകാശം സംബന്ധിച്ച കേസിൽ വനംവകുപ്പ് തെളിവുകൾ നൽകിയില്ലെന്നും സ്റ്റീഫൻ ജോർജ് ആരോപിച്ചു. അത് സ്വകാര്യ വ്യക്തികൾ തങ്ങളുടെ സ്വന്തമാണ് എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരുന്നു. ആ കേസിൽ കോടതി കണ്ടെത്തി ഇത് വനഭൂമിയാണ്, സ്വകാര്യ വ്യക്തികൾക്ക് അവകാശമില്ല എന്ന് കണ്ടെത്തി. ആ വിധിക്ക് സ്വകാര്യ വ്യക്തികൾ വീണ്ടും അപ്പീൽ കൊടുത്തു. ആ അപ്പീൽ വേണ്ടവണ്ണം നിയമപരമായി കൈകാര്യം ചെയ്യാൻ ഈ ഗവൺമെൻറ് കഴിഞ്ഞില്ല. അത് മനഃപൂർവ്വമാണ്, ബോധപൂർവം ഈ കേസിൽ അനവധാനത വരുത്തി എന്നാണ് എനിക്കുള്ള ആക്ഷേപം. സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ സമരം ഹൈക്കോടതി തടഞ്ഞു. ഇടക്കാല ഉത്തരവിലൂടെയാണ് സമരം തിങ്കളാഴ്ച വരെ തടഞ്ഞത്. സ്വകാര്യ ആശുപത്രി ഉടമകൾ നൽകിയ ഹർജി പരിഗണിച്ചാണ് നടപടി. യുഎൻഎയും സംസ്ഥാന സർക്കാരും മറുപടി നൽകാനും നിർദ്ദേശമുണ്ട്. ചേർത്തല കെവിഎം ആശുപത്രിയിൽ നഴ്സുമാരുടെ സമരം തുടരുകയാണ്. തിങ്കളാഴ്ച മുതൽ യുഎൻഎയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപക സമരം നടത്താനിരിക്കെയാണ് കോടതി ഉത്തരവ്. ഹർജി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കും. കോടതി ഉത്തരവിനെക്കുറിച്ച് തങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടില്ലെന്നും ഉത്തരവ് വരാനിടയായ സാഹചര്യം പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും യുഎൻഎ പ്രതിനിധി സിബി മുകേഷ് ന്യൂസ് 18നോട് പറഞ്ഞു. ഇത് ഈ കോടതി വിധിയെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായി ഇതുവരെ യാതൊരു വിവരങ്ങളും കിട്ടിയില്ല. കാരണം ഞങ്ങളുടെ അഡ്വക്കേറ്റിനെ അറിയിക്കുക അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു നോട്ടീസ് തരിക ഇതുവരെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അപ്പൊ ഇത്തരത്തിലൊരു വിധി വന്ന സാഹചര്യം എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ നാളെ യുഎൻഎയുടെ സംസ്ഥാന ജനറൽ കൗൺസിൽ തൃശ്ശൂർ വെച്ച് ചേരുന്നുണ്ട്. അതിനുശേഷം ഇപ്പൊ 5-ാം തീയതി എന്ന് പറയുന്ന തിങ്കളാഴ്ചയാണ് അടുത്ത കേസ് പരിഗണിക്കാൻ കോടതി വെച്ചിരിക്കുന്ന ദിവസം. വന്നായിരുന്നു സംസ്ഥാന വ്യാപകമായി കെവിഎം സമരം ഒത്തുതീർപ്പാക്കണം, അതുപോലെ തന്നെ അടിയന്തരമായി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുഎൻഎ സംസ്ഥാന വ്യാപകമായി സമരത്തിന് പോകാൻ തയ്യാറെടുത്തിരുന്നത്. അപ്പൊ ആ ദിവസത്തേക്കാണ് കോടതി കേസ് പരിഗണിക്കാൻ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നാളെ തന്നെ ഈ കേസിൽ കക്ഷി ചേരാനും അതുപോലെ അന്ന് കേസിൽ വാദം ഉന്നയിക്കാൻ വേണ്ടി ഒരു മുതിർന്ന അഭിഭാഷകനെ തന്നെ ഏർപ്പാടാക്കാനുമാണ് യുഎൻഎയുടെ തീരുമാനം. എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനമായി മുന്നോട്ട് പോകാൻ തന്നെ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ജന്മം കൊണ്ട് ക്രിമിനലാണെന്ന് കോൺഗ്രസ് നേതാവ് കെ സുധാകരൻ. നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ പരാമർശത്തെയാണ് സുധാകരൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത്. മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. ഈ അക്രമത്തിന്റെ കാര്യത്തിൽ എന്റെ കാല് കഴുകിയ വെള്ളം കുടിക്കാൻ പിണറായി വിജയൻ യോഗ്യതയില്ല. ഹീസ് എ ബോൺ ക്രിമിനൽ. ഒരു ബോൺ ക്രിമിനലാണ് ഡെമോക്രസിയിൽ കേരളം പോലെ വിദ്യാസമ്പന്നമായ ഒരു സംസ്ഥാനത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന പിണറായി വിജയൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ കള്ളുകുടിച്ചവരെ പോലെയാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാണ് കെ സുധാകരൻ വിമർശനം ആരംഭിച്ചത്. മുഖ്യമന്ത്രി ഒരു ബോൺ ക്രിമിനലാണ്, മുണ്ടിൽ തോക്കു സൂക്ഷിച്ചാണ് നടക്കുന്നത്. നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചതിൽ മുഖ്യമന്ത്രി മാപ്പ് പറയണം. നാൽപ്പാടി വാസു വധക്കേസിൽ മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പരാമർശമാണ് സുധാകരനെ ചൊടിപ്പിച്ചത്. പോലീസുകാരന്റെ റിവോൾവർ ആയിരുന്നുവെങ്കിൽ വെടിവെച്ചത് പോലീസുകാരനായിരുന്നില്ല എന്ന് അന്നേ നാട്ടുകാർ പറഞ്ഞിരുന്നു, അവിടെ കണ്ടവര് പറഞ്ഞിരുന്നു. നാൽപ്പാടി വാസു വധക്കേസിൽ സുധാകരൻ പ്രതിയാണെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞിരുന്നു. ഷുഹൈബ് വധക്കേസിൽ സുധാകരൻ നടത്തിയ നിരാഹാര സമരത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രതികരണം. ഷുഹൈബ് വധക്കേസിൽ പോലീസ് കണ്ടെടുത്ത ആയുധങ്ങളല്ല കൊലപാതകത്തിന് ഉപയോഗിച്ചതെന്നും സുധാകരൻ ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കണ്ണൂർ ചെറുപുഴയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മേൽ പിക്കപ്പ് വാൻ പാഞ്ഞുകയറി ഒരു കുട്ടി മരിച്ചു, 5 പേർക്ക് പരിക്കേറ്റു. സെന്റ് ജോസഫ് സ്കൂൾ വിദ്യാർത്ഥിനി ദേവനന്ദയാണ് മരിച്ചത്. പ്രദീപ് നാരായണൻ ചേരുന്നു. പ്രദീപ്, എങ്ങനെയാണ് അപകടമുണ്ടായത്? വിവരങ്ങൾ ധന്യ. ഇന്ന് സ്കൂളുകളിൽ പരീക്ഷ നടക്കുന്ന സമയമാണ്. പരീക്ഷ കഴിഞ്ഞ് കുട്ടികൾ നടന്നു പോകുന്നിടയിലാണ് ഈ ഓംനിവാൻ കുട്ടികൾക്കിടയിലേക്ക് പാഞ്ഞു കയറിയത്. 6 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റ്. ഇതിൽ ഒരാളാണ് മരിച്ചത്. 7-ാം ക്ലാസ്സുകാരി ദേവനന്ദയാണ് മരിച്ചത്. മറ്റ് 5 കുട്ടികളുടെ നില ഗുരുതരമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേയുള്ളൂ. സ്കൂൾ പരീക്ഷ കഴിഞ്ഞ് കുട്ടികൾ കൂട്ടമായി നടന്നു പോകുന്നിടയാണ് അപകടമുണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. 2 വാഹനങ്ങൾ ഈ അപകടത്തിൽ പെട്ടതായും അവിടുത്തെ നാട്ടുകാർ പറയുന്നു. ഓംനി വാൻ കുട്ടികൾക്കിടയിലേക്ക് പാഞ്ഞു കയറിയതിന് പിന്നാലെ വന്ന മറ്റൊരു വാൻ ഈ ഓംനി വാനിനെ ഇടിക്കുകയായിരുന്നു. ഡ്രൈവറിന്റെ കയ്യിൽ വന്ന പിഴവുകൊണ്ടാണോ ഇത്തരത്തിലൊരു ദുരന്തമുണ്ടായിരിക്കുന്നത്?
ഈ അവിടെ നാട്ടുകാർ പറയുന്നതനുസരിച്ച് അമിത വേഗത്തിലായിരുന്നു ഈ ഓംനി വാൻ എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും പോലീസ് സ്ഥലത്തെത്തി ഈ വാൻ ഡ്രൈവറെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അമിത വേഗത്തിലായിരുന്നു ഈ ഓംനി വാൻ എന്നാണ് നാട്ടുകാർ പറയുന്നത്. ദിനിയ, മറ്റു വിദ്യാർത്ഥികളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് പ്രദീപ്? ദിനിയ, മറ്റ് 5 വിദ്യാർത്ഥികളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പരിക്ക് ഗുരുതരമാണ് എന്നാണ് പറയുന്നതെങ്കിൽ പോലും എത്രത്തോളം ഗുരുതരമാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത തോന്നിയിട്ടില്ല. എന്തായാലും കൃത്യസമയത്ത് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഭാഗ്യമായെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരു കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ദേവനന്ദിയാണ് മരണപ്പെട്ടത്. ദിനിയ, ശരി പ്രദീപ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലേക്ക് പിക്കപ്പ് വാൻ കയറി ഒരു കുട്ടി മരിച്ചു. മറ്റഞ്ചു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂരിലാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. മരിച്ചത് സെന്റ് ജോസഫ് സ്കൂൾ വിദ്യാർത്ഥിനി ദേവനന്ദയാണ്. വിശദാംശങ്ങളാണ് പ്രദീപ് നാരായണൻ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ഷുഹൈബിനെ വധിച്ച കേസിൽ രണ്ടുപേർ കൂടി അറസ്റ്റിൽ. കൊലപാതകത്തിനു ശേഷം ആയുധങ്ങൾ ഒളിപ്പിച്ച കേസിലാണ് പാലയോട് സ്വദേശികളായ സഞ്ജയ്, രജത് എന്നിവർ പിടിയിലായത്. സഞ്ജയ് ആയുധം ഒളിപ്പിക്കാൻ സഹായിച്ചതിനൊപ്പം ഗൂഢാലോചനയിലും പങ്കാളിയാണെന്നാണ് കേസ്. സഞ്ജയുടെ സഹായിയാണ് രജത്. ഇതോടെ പിടിയിലായവരുടെ എണ്ണം 8. മലയാറ്റൂർ കുരിശുമുടി റെക്ടർ ഫാദർ സേവ്യർ തേലക്കാട് കുത്തേറ്റു മരിച്ചു. പള്ളിയിലെ മുൻ കപ്പ്യാരെ കാണാനില്ല. കപ്പ്യാർക്കായി പോലീസ് തെരച്ചിൽ നടത്തുകയാണ്. ഡാനി പോൾ ചേരുന്നു. ഡാനി, ഇപ്പോഴും കപ്പ്യാർക്കായുള്ള തെരച്ചിൽ തുടരുകയാണോ? എന്തെങ്കിലും സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? അതേപോലെ ഫാദറുടെ സംസ്കാര ചടങ്ങുകൾ എപ്പോഴായിരിക്കും നടക്കുക? വിവരങ്ങൾ. പള്ളിയിലെ മുൻ കപ്പ്യാർ വട്ടപ്പറമ്പിൽ ജോണിക്ക് വേണ്ടിയുള്ള പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇത് കുത്തിയ ശേഷം സമീപത്തെ കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്തായാലും പോലീസ് സ്ഥലത്ത് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിൽ ആശുപത്രിയിൽ എത്തിക്കവെയായിരുന്നു ഫീവർ തേലക്കാട്ട് മരണപ്പെട്ടത്. രക്തം വാർന്നാണ് മരണമെന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും മൃതദേഹം ഇപ്പോൾ തുടർ നടപടികൾക്ക് വേണ്ടി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിരിച്ച് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിലേക്ക് തന്നെ കൊണ്ടുവരികയും മോർച്ചറിൽ സൂക്ഷിക്കുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിനുശേഷം വൈദികന്റെ ബന്ധുക്കൾ സ്ഥലത്തെത്തിയതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾക്കും മറ്റുമൊരു പൂർണ്ണ രൂപമാവുക. ഏതായാലും നാളെയോടുകൂടി അത്തരം കാര്യങ്ങൾക്ക് ഒരു തീരുമാനമുണ്ടാവുകയുള്ളൂ. ഇന്ന് 12 മണിയോടുകൂടിയാണ് മലമുകളിൽ വെച്ച് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുന്നത്. കുരിശുമുടി എറണാകുളം ജില്ലയിലെ തന്നെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമാണ്. ഇവിടെ മലമുകളിലേക്കുള്ള യാത്ര മതിയായിരുന്നു സംഭവം നടക്കുന്നത്. പള്ളിയിലെ കപ്പ്യാർ സ്ഥാനത്ത് നിന്നും ജോണിയെ ഒഴിവാക്കിയിരുന്നു. അദ്ദേഹത്തിന്റെ മദ്യപാന ശീലത്തെ തുടർന്നാണ് ഈ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് പറയുന്നത്. ഇത് സംബന്ധിച്ച് പലതവണ ഈ അച്ഛനുമായി, അതായത് ഫാദർ സേവ്യർ തേലക്കാടുമായി തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലതവണ. ഇതിന്റെ ഒരു ഭാഗം തന്നെ ഇന്നും ഇതുപോലെ തന്നെയുള്ള തർക്കത്തിനൊടുവിലാണ് ജോണി കത്തി കൊണ്ട് കാലിൽ കുത്തുന്നത്. ഇടത് കാലിലാണ് കുത്തിയേറ്റിരുന്നത്. എന്തായാലും ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചില്ല. അതിനു മുൻപ് ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. ധന്യം. ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല നാളെ. 10,000 സ്വീകരിക്കാൻ ക്ഷേത്രവും പരിസരവും ഒരുങ്ങിക്കഴിഞ്ഞു. വിവരങ്ങളുമായി ദിവ്യ ചേരുന്നു. ദിവ്യ, എത്രത്തോളം ഒരുക്കങ്ങളാണ്? എല്ലാം പൂർത്തിയായി കഴിഞ്ഞോ? ഒരുക്കങ്ങൾ ആളുകളെല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ടോ പൊങ്കാല ഇടാൻ വേണ്ടി? വിവരങ്ങൾ തീർച്ചയായും തന്നെ. ഇനി എത്രത്തോളം ഒരുക്കങ്ങൾ പൂർത്തിയായി എന്ന ചോദ്യത്തിന് ഇനി പ്രസക്തിയില്ല. കാരണം പൊങ്കാലയ്ക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും തലസ്ഥാനത്തുടനീളമായി പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അമ്പലത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ക്യൂ ആണിത്. ദേവി ഒരു നോക്ക് കാണാൻ, ഒന്ന് ദർശിക്കാൻ, തങ്ങളുടെ പ്രശ്നങ്ങൾ വിഷമങ്ങൾ എല്ലാം പറയാൻ ഒന്ന് കാണാൻ വേണ്ടിയുള്ള ഒരു ക്യൂ ആണ്. ഭക്ത ലക്ഷങ്ങൾ തന്നെയാണ് ഈ വൈകുന്നേരത്തോടുകൂടി തന്നെ അമ്പലത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. നാളെ പൊങ്കാലയാണ്, നമുക്കറിയാം. പൊങ്കാലയ്ക്കുള്ള തിരക്കിലാണ് ഇവരെല്ലാവരും തന്നെ. നാളെ ദേവി ഒന്ന് കണ്ട് ദർശിക്കുക എന്നുള്ളത് ഒരു പക്ഷേ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരമെങ്കിലും എത്ര ക്യൂ നിന്നിട്ടായാലും അമ്മയെ കണ്ട് ദർശിക്കുക എന്ന ആ ഒരു ചിന്ത മാത്രമാണ് ഇവർക്കുള്ളത്. ഒരുപാട് മണിക്കൂറുകളോളം ക്യൂ നിന്നിട്ടായാലും ആറ്റുകാലമ്മയെ ഒന്ന് കണ്ട് ദർശിച്ച് ആ ഒരു ദർശനഭാഗ്യം നേടുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഇപ്പോൾ അമ്പലത്തിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തുന്നത്. ഈ അമ്പലങ്ങൾ
ഈ അമ്പലം മുഴുവനായും ഭക്ത സഹസ്രങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇത് അമ്പലത്തിലെ കാഴ്ച മാത്രമാണ്. ഇവിടെ ഇവരെ നിയന്ത്രിക്കാൻ പോലീസ് ഫോഴ്സ് ആയാലും വലിയ രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതിന് പുറത്തായാലും റോഡുകളിലായാലും ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികൾ ഉടനീളം മൂന്നടുപ്പുകല്ലുകൾ കൂട്ടി മൺകലം വെച്ച് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തയ്യാറെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. സ്ത്രീ ലക്ഷങ്ങൾ എല്ലാവരും തന്നെ ഇന്ന് ഈ രാവ് പുലർന്നു കഴിയുമ്പോൾ നാളെ പൊങ്കാലയാണ്. ദേവിക്ക് ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ പൊങ്കാല എത്തിക്കഴിഞ്ഞിരിക്കുന്നത്. പൊങ്കാലയ്ക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും തലസ്ഥാനത്തുടനീളം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങൾ, മഹോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വിവരങ്ങളാണ് ദിവ്യ നൽകിയത്. ആശങ്കയുടെ തീരം. തീരപരിപാലന പ്ലാൻ തിടുക്കത്തിൽ തട്ടിക്കൂട്ടാനുള്ള ശ്രമം ന്യൂസ് 18 തുറന്നുകാട്ടിയതിന് പിന്നാലെ തിരുത്തൽ നടപടികളുമായി സംസ്ഥാന തീരപരിപാലന അതോറിറ്റി. പ്ലാൻ തയ്യാറാക്കാൻ 3 മാസം കൂടി സമയം നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് അതോറിറ്റി ദേശീയ ഹരിത ട്രിബ്യൂണലിൽ അപേക്ഷ നൽകി. ആദ്യം തയ്യാറാക്കിയ പ്ലാനിൽ വൻകിട നിയമലംഘകരെ സഹായിക്കാൻ നീക്കം നടന്നെന്ന വെളിപ്പെടുത്തലായാണ് അപേക്ഷ. ന്യൂസ് 18 ക്യാമ്പയിൻ തീരാശങ്ക ബിഗ് ഇംപാക്ട്. കേരളത്തിലെ തീരമേഖലയിലെ 1 കോടിയിലധികം വരുന്ന ജനങ്ങളുടെ ഭൂവിനിയോഗം നിയന്ത്രിക്കുന്നതിനായുള്ള തീരപ്ലാൻ തിടുക്കത്തിൽ തട്ടിക്കൂട്ടാനുള്ള നീക്കം ന്യൂസ് 18 തുറന്നുകാട്ടിയിരുന്നു. ഹരിത ട്രിബ്യൂണലിനെ കാര്യങ്ങൾ ധരിപ്പിക്കാതെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വരുത്തിയ വീഴ്ച അന്വേഷണത്തിൽ വ്യക്തമായതാണ്. സംഭവിച്ച വീഴ്ചകൾ ഏറ്റുപറഞ്ഞാണ് ഇപ്പോൾ സംസ്ഥാന തീരപരിപാലന അതോറിറ്റി ഇളവിനായി ട്രിബ്യൂണലിനെ സമീപിച്ചിരിക്കുന്നത്. ആദ്യം തയ്യാറാക്കിയ തീരപരിപാലന പ്ലാനിന്റെ കരട് വൻകിടക്കാരുടെ നിയമലംഘനത്തിന് കുടപിടിക്കുന്നതാണെന്ന് അതോറിറ്റി ഹരിത ട്രിബ്യൂണലിൽ തുറന്ന് സമ്മതിക്കുകയാണ്. തീര നിയമലംഘന കേസുകളിൽ സമർപ്പിച്ച നിയന്ത്രണ മേഖലകളിൽ പലതും പ്ലാനിൽ ഇല്ലായിരുന്നു. കേന്ദ്ര സ്ഥാപനമായ തിരുവനന്തപുരത്തെ നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസാണ് പ്ലാനിന് രൂപം നൽകിയത്. പരിശോധിച്ച് അംഗീകാരം നൽകിയതാകട്ടെ ചെന്നൈയിലെ നാഷണൽ സെന്റർ ഫോർ സസ്റ്റൈനബിൾ കോസ്റ്റൽ മാനേജ്മെന്റും. മേഖലയിൽ വ്യത്യാസം വന്നതിനാൽ ഇത് പുനഃപരിശോധിക്കാൻ പരിസ്ഥിതി മന്ത്രാലയം ആവശ്യപ്പെട്ടു. തുടർന്ന് വീണ്ടും പ്ലാൻ തയ്യാറാക്കാൻ 2015 അതോറിറ്റി സെന്റർ ഫോർ എർത്ത് സയൻസസിനോട് ആവശ്യപ്പെട്ടു. ഇതിന്റെ ഭാഗമായുള്ള ജില്ലാതലങ്ങളിലെ പുനഃപരിശോധന ഇപ്പോൾ തുടരുകയാണ്. ഫീൽഡ് വിസിറ്റിംഗ് നടത്തി പ്ലാൻ തയ്യാറാക്കാത്തതുകൊണ്ട് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി അതോറിറ്റി സമ്മതിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം ജില്ലകളിൽ പബ്ലിക് ഹിയറിംഗ് നടത്തി 30 ഏപ്രിൽ പ്ലാൻ അന്തിമമാക്കും. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ 1 ഏപ്രിൽ നടപടികൾ പൂർത്തിയാകും. എറണാകുളം, തൃശൂർ, മലപ്പുറം, ആലപ്പുഴ ജില്ലകളുടെ പ്ലാൻ 5 മെയ് തയ്യാറാകും. ഏപ്രിലിനകം പ്ലാൻ സമർപ്പിച്ചില്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ശമ്പളം പിടിക്കുമെന്ന ഉത്തരവ് ഭേദഗതി ചെയ്ത് കേരളത്തിന് ജൂൺ വരെ സമയം നീട്ടി നൽകണമെന്നാണ് ആവശ്യം. അതോറിറ്റി മെമ്പർ സെക്രട്ടറി പത്മ മഹന്തിയാണ് ഹരിത ട്രിബ്യൂണലിൽ അപേക്ഷ ഫയൽ ചെയ്തിരിക്കുന്നത്. തീരപരിപാലന പ്ലാനിലെ വീഴ്ചകൾ ഓരോന്നായി പുറത്തുവരികയാണ്. വീഴ്ചകൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ മുഖ്യമന്ത്രിക്ക് ചുമതലയുള്ള പരിസ്ഥിതി വകുപ്പ് ഇനിയെങ്കിലും ഇടപെടുമോ എന്നാണ് അറിയേണ്ടത്. ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. തീരപരിപാലന പ്ലാൻ തയ്യാറാക്കാൻ ഈ മാസം 7 നടക്കുന്ന പബ്ലിക് ഹിയറിംഗ് മാറ്റിവെക്കണമെന്ന് ലത്തീൻ സഭ. ഇല്ലെങ്കിൽ പൊതുജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രതിഷേധവുമായി തെരുവിലിറങ്ങും. സർവകക്ഷി സംഘത്തെ ഡൽഹിയിലേക്ക് അയക്കണമെന്നും വിഷയം ഏറ്റെടുക്കുമെന്നും പ്രതിപക്ഷം വ്യക്തമാക്കി. തീരപ്ലാനിന് അന്തിമരൂപം നൽകുന്നതിന് മുമ്പ് കരട് പ്ലാൻ പൊതുജനങ്ങളുമായി ചർച്ച ചെയ്യണമെന്നാണ് ലത്തീൻ സഭയുടെ ആവശ്യം. മാർച്ച് 7 നടത്താനിരിക്കുന്ന പബ്ലിക് ഹിയറിംഗ് മാറ്റിവെക്കണം. ഇല്ലെങ്കിൽ പൊതുജനങ്ങളെ അണിനിരത്തി ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും ലത്തീൻ സഭാ വക്താവ് മോൺസിഞ്ഞോർ യൂജിൻ പെരേര പറഞ്ഞു. അപാകതകൾ തിരുത്തി തീരദേശത്തെ പഞ്ചായത്തുകളുമായി ചർച്ച ചെയ്ത് പഞ്ചായത്തുകളുടെ അഭിപ്രായം കൂടി സമാഹരിച്ചിട്ട് വേണം പബ്ലിക് ഹിയറിംഗിലേക്ക് പോകാനായിട്ട്. അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വ്യാപകമായ തീരദേശത്ത് മാത്രമല്ല ഇത് പുഴയോരങ്ങളുടെ പ്രദേശത്തെ ആളുകളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അടിയന്തര ഇടപെടൽ വേണമെന്നായിരുന്നു KPCC മുൻ പ്രസിഡന്റ് VM സുധീരന്റെ പ്രതികരണം. തീരമേഖലയെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണ്, അതുകൊണ്ട് സർക്കാർ അടിയന്തരമായി ഇടപെടുക, നിയമസഭ ഇത് സംബന്ധിച്ച് ചർച്ച നടത്തുക. നിയമസഭയിൽ വിഷയമുന്നയിക്കാൻ പ്രതിപക്ഷ നേതാവിനോട് ആവശ്യപ്പെടുമെന്ന് കോൺഗ്രസ് നേതാവ് ഡൊമിനിക് പ്രസന്റേഷൻ വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് പോസിറ്റീവായ ഒരു നിലപാടുണ്ടാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് തന്നെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരെ ബന്ധപ്പെടുന്നതാണ്.
കേന്ദ്രത്തിന് കത്തയച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും സർവകക്ഷി സംഘത്തെ ഡൽഹിയിലേക്ക് അയക്കണമെന്നും കോൺഗ്രസ് നേതാവ് ടി എൻ പ്രതാപൻ ആവശ്യപ്പെട്ടു. സ്വാഭാവികമായും അതിനൊന്നും കത്തുകൾക്കൊന്നും കൊണ്ട് മാത്രം നടപടി ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരല്ല സാമാന്യം കോമൺ സെൻസ് ഉള്ള ആളുകൾ. നേരിട്ട് പോയി ഇടപെട്ട് മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ടവരും സംസാരിച്ച് ഇതിന് പരിഹാരം ഉണ്ടാക്കണം വേണം. സർക്കാരിന്റെ ശ്രദ്ധ കുറവാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും സംയോജിത ഇടപെടൽ വേണമെന്നും എൻ കെ പ്രേമചന്ദ്രൻ എം പി. കൃത്യതയോടുകൂടിയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഹരിത ട്രൈബ്യൂണലിന്റെ മുമ്പാകെ സമർപ്പിക്കാൻ ഈ ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ എത്രമാത്രം ഗവൺമെന്റിന് കഴിയും എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കയും. പ്ലാനിന്റെ കരട് രൂപം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി വാർഡ് തലത്തിൽ ഹിയറിംഗ് നടത്തണമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ ഹരീഷ് വാസുദേവൻ പറഞ്ഞു. ഇത് മലയാള ഭാഷയിൽ ആളുകൾക്ക് കാണാവുന്ന രീതിയിൽ പത്രങ്ങളിൽ പരസ്യം ചെയ്ത് ആളുകളിൽ നിന്ന് തിരുത്താനുള്ള അഭിപ്രായങ്ങൾ തേടിയതിനു ശേഷം മാത്രമേ പബ്ലിക് ഹിയറിംഗ് നടത്താവുള്ളൂ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. അട്ടപ്പാടിയിലെ മധുവിന്റെ കൊലപാതകത്തിൽ കുറ്റവാളികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന് അമ്മ മല്ലി. ഇക്കാര്യം മുഖ്യമന്ത്രി ഉറപ്പാക്കണമെന്നും മധുവിന്റെ അമ്മ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ അട്ടപ്പാടിയിൽ കൊല്ലപ്പെട്ട മധുവിന്റെ വീട് സന്ദർശിക്കും. രാവിലെ 10 മണിയോടെ മധുവിന്റെ വീട്ടിലെത്തുന്ന മുഖ്യമന്ത്രി അഗളിയിൽ ആദിവാസി ക്ഷേമ പദ്ധതികളുടെ അവലോകനവും നടത്തും. നാളെ മധുവിന്റെ വീട് സന്ദർശിക്കുന്ന മുഖ്യമന്ത്രിയോട് അമ്മ മല്ലിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമാണ്. കുറ്റക്കാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കണം. ഇനി ഒരമ്മയ്ക്കും ഈ ഗതി വരരുത്. എന്നും മകൻ ഇതേ മാറി ചെയ്താറ് അതേ മാറി ഇവർക്കൊരു ജാമ്യനാം കൊടുക്കപ്പെട്ടാമട്ടെ. ഇന്നുള്ള കുട്ടികൾ പിള്ളേർക്ക് ഇതേ മാറി ചെയ്യാൻ പാടില്ലേമ്മ. പരമാവധി ശിക്ഷ കൊടുക്കടോ. എനിക്കെത്തെ വേദനിക്കണ്ടോ അതേ മാറി അവർക്കും വേദനിക്കടോ. രാവിലെ 10 മണിയോടെ മധുവിന്റെ വീട്ടിലെത്തുന്ന മുഖ്യമന്ത്രി വിവിധ വകുപ്പുകളുടെ യോഗവും വിളിച്ചിട്ടുണ്ട്. അട്ടപ്പാടിയിലെ പദ്ധതികൾ മുഖ്യമന്ത്രി വിലയിരുത്തും. മാനസിക അസ്വാസ്ഥ്യമുണ്ടായിരുന്ന തന്റെ സഹോദരന് ആവശ്യമായ ചികിത്സ നൽകാൻ കഴിഞ്ഞിരുന്നില്ലെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ അട്ടപ്പാടിയിൽ മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങണമെന്നും മധുവിന്റെ സഹോദരി സരസു പറഞ്ഞു. മാനസികമായിട്ടുള്ള എല്ലാവരെയും സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് നിർബന്ധമായിട്ട് ഇവിടെ മാനസികാരോഗ്യ കേന്ദ്രം അത്യാവശ്യമാണ്. കുടിവെള്ളം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും നടപടി വേണമെന്നാണ് ഇവർക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്. മധുവിന്റെ ഘാതകർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാനുള്ള നടപടിയെടുക്കണം എന്ന് തന്നെയാണ് നാളെ ഇവിടെയെത്തുന്ന മുഖ്യമന്ത്രിയോട് മധുവിന്റെ കുടുംബത്തിന് പറയാനുള്ളത്. ക്യാമറമാൻ കെ എം പ്രീതിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്.